അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ, സെക്കൻഡ് ഡേയിൽ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അറിയപ്പെട്ട ദലിത് ആക്ടിവിസ്റ്റും പ്രസാധകനുമായിട്ടുള്ള വി പ്രഭാകരൻ സാറാണ്. അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പുസ്തകം ഇപ്പോൾ നിയമവിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുകയും അത് റെയ്ഡിൽ പിടിച്ചെടുക്കുകയും അതിന്റെ പേരിലുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. 2004 പ്രസിദ്ധീകരിച്ച ഇതിന്റെ പതിപ്പിലാണ് അത്തോറാണെന്നുള്ള ഇസ്ലാമിന്റെ 2014 2004 പതിപ്പിനെതിരായിട്ടാണ് ഇപ്പോൾ 2005 പുറത്തിറങ്ങിയത്. പുസ്തകം നിരോധിച്ചു കഴിഞ്ഞു. ഈ പുസ്തകം ഇതുവരെ നിരോധിക്കപ്പെട്ടില്ല. 36 ഇറങ്ങിയതിന് ശേഷവും ഈ ഡേറ്റ് വരെയും ഇന്നുവരെ പുസ്തകം നിരോധിക്കപ്പെട്ടില്ല. നിരോധിക്കപ്പെടേണ്ട യാതൊരു കാര്യങ്ങളും അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ 34 പുസ്തകം കേരളത്തിൽ 3 ഇതിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 34 SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഈ മാധവൻ എന്നുള്ള ആള്, ഇന്നത്തെ MLA ആയിരുന്ന ബിനോയ് വിശ്വത്തിന്റെ മുത്തശ്ശനായിട്ടുള്ള ഈ മാധവൻ, അദ്ദേഹം 34 എഴുതിയ പുസ്തകം അന്ന് കൊച്ചിയിലും തിരുവിതാംകൂറിലും മലബാറിലും നിരോധിക്കപ്പെട്ട പുസ്തകമാണ്. അതിപ്പോൾ അടുത്ത കാലത്ത് സാഹിത്യ അക്കാദമി പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സമുദായം. പക്ഷേ ഇത് 36 ഇറങ്ങിയ ബുക്കാണ്, ഇന്ന് വരെ ഗവൺമെന്റിന്റെ വിങ് ആയിട്ടുള്ള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പെരുമ്പളവൻ ശ്രീധർ നേതൃത്വം കൊടുക്കുന്ന ഈ അക്കാദമി, അദ്ദേഹത്തിന്റെ തന്നെ പ്രത്യേക താല്പര്യം കൊണ്ട് ആ പുസ്തകം പിന്നെ റീപ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെ അതിനെതിരായിട്ട് ഒരു പ്രശ്നമുണ്ടായി. നിരോധിക്കപ്പെട്ട പുസ്തകം ഇവിടെ റീപ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ തന്നെ. പക്ഷെ 36 ഇറങ്ങിയ ഈ പുസ്തകം ഇന്ന് വരെ നിരോധിക്കപ്പെട്ടില്ല. പക്ഷെ ആ പുസ്തകം ആണിപ്പോ ഇതിനെതിരായിട്ടാണ് ഇപ്പോ വിതരണം ചെയ്തതിന്റെ പേരിലാണ് അയാൾ വിലാരം. ഈ പുസ്തകത്തിൽ പറഞ്ഞ ഉള്ളടക്കം ഏറ്റവും ഇവരെ പ്രകോപിപ്പിക്കുന്ന പ്രശ്നം, 34 സ്വതന്ത്ര സമുദായം എന്നുള്ള പുസ്തകം ഈഴവര് സ്വതന്ത്ര സമുദായമായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് സവർണ ആധിപത്യത്തിനെ, സവർണ മതത്തിന്റെ ജീർണതകളെ, വളിപ്പുകളെ വളരെ വൃത്തിയായിട്ട് പിന്നെ ഒരു അരിക്കാക്കുന്നുണ്ട് അദ്ദേഹം. അത് ഭയങ്കരമായിട്ട് അവരെ പ്രകോപിപ്പിച്ച പുസ്തകമാണ്. പക്ഷെ ഈ പുസ്തകം പിന്നെ അത്രത്തോളം ഒരു രൂക്ഷമായിട്ട് പറയുന്നില്ല. ഇത് ഐഡന്റിറ്റി പിന്നെ കൃത്യമായിട്ട് ഈഴവരുടെ നിർവചിക്കുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പിന്നെ ദർശനങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് ഉള്ളതെന്നും, ആ നിലക്ക് ഇതാണ് ഏറ്റവും നല്ലതെന്നാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ സ്ഥാപക എഡിറ്റർ KSുമാരൻ PA പറയുന്നത്. ആ വാചകം ഞാനിപ്പോ നിങ്ങളെ ശ്രദ്ധ വേണമെങ്കിൽ പെടുത്താം. ഒറ്റ വാചകം KSുമാരൻ PA കേരള ഗവൺമെന്റിന്റെ അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം എന്ന ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ ആദർശത്തെ മറ്റെല്ലാ മതങ്ങളെക്കാളും പരിപൂർത്തിയായി പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഇസ്ലാം മതം പോലെ ചേർച്ചയായ മതം മറ്റൊന്നും ലോകത്തിൽ കാണുന്നില്ല. ഈ മതത്തിൽ ഒരു ദൂഷ്യവും കാണുകയില്ല. അതുകൊണ്ട് സ്വാമിയുടെ വാക്ക് നാം വിലവെക്കുന്നുണ്ടെങ്കിൽ, സ്വാമിയുടെ ആദർശം നാം നടത്തുന്നവരാണെങ്കിൽ, സ്വാമിയുടെ നേരെയുള്ള ഭക്തി നമുക്ക് അറിയിക്കണമെങ്കിൽ, നാം എല്ലാവരും കഴിയുന്ന വേഗത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇദ്ദേഹം തന്നെ തുടരുന്നു, ഇന്ത്യക്ക് സ്വയംഭരണം കിട്ടണമെങ്കിൽ നാനാജാതിയും നാനാ ദൈവവും നാനാ മതവും ഒന്നിച്ചുകൂടിയ ഈ കലക്ക് ചെളിയായ ഹിന്ദുമതക്കാരുടെ സംഖ്യ കുറയുകയും ഒരു ജാതി ഒരു ദൈവം ഒരു മതം എന്ന തെളിഞ്ഞ ജലം പോലെ ശുദ്ധിയായ ഇസ്ലാം മതക്കാരുടെ സംഖ്യ ജാസ്തിയാവുകയും വേണം. ഇത് കേരള കൗമുദിയുടെ സ്ഥാപക എഡിറ്റർ KSുമാരൻ PA ലേഖനമാണ്. അതേപോലെ സഹോദരനയ്യപ്പന്റെ ലേഖനവും ഇതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നുവരെ നിരോധിക്കാൻ ഒരു സർക്കാരും ധൈര്യപ്പെടാത്തൊരു സാധനം കൃതി. എന്തുകൊണ്ട് ഇപ്പോൾ നിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന് വന്നാൽ, ഹിന്ദുത്വത്തിൽ നിന്ന് പുറത്തു കടന്നോട്ട് മറ്റൊരു മതത്തിൻ്റെ ഇതിലേക്ക് ഈഴവരോ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളോ പോവുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയമായിട്ട് അവർ വേർപെട്ടു എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള വേർപെടൽ അവരുടെ പിന്നെ സവർണ ഹിന്ദുക്കളുടെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും. അവരുടെ പൊളിറ്റിക്കൽ പവർ അസ്തമിച്ചു പോകും. ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ബ്രിട്ടീഷുകാരെ സമ്മർദ്ദം ചെലുത്തി അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അയിത്ത ജാതിക്കാർക്ക് രണ്ടു തരം വോട്ടിംഗ് പവർ പിന്നെ നേടിയപ്പോൾ അതിന്റെ അപകടം ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നു. അത് പട്ടികജാതിക്കാരെ സവർണരിൽ ഹിന്ദുക്കളിൽ നിന്ന് സ്വതന്ത്രനാക്കുമായിരുന്നു, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു അവർക്ക്. അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഈഴ് പിന്നോക്ക ജാതികളുമായി സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ബ്രാഹ്മണിസത്തിന്റെ രാഷ്ട്രീയ ചരമമായനെ അത്. അപ്പോൾ അത് ആ അപകടം തന്നെയാണ്.
ഈ കൺവേർഷനിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കൺവേർഷൻ ഇത്രമാത്രം എതിർക്കുന്നത്. മതപരിവർത്തനം എന്നുള്ളത് ഇപ്പം രാഷ്ട്രീയ പരിവർത്തനമില്ലേ? ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ കോൺഗ്രസ്സുകാരനാണ്, അയാൾ ബി ജെ പി, അത് രാഷ്ട്രീയ പരിവർത്തനമാണ്, രാഷ്ട്രീയ ചിന്താഗതിയിലുള്ള പരിവർത്തനമാണ്. അതായത് നിങ്ങൾ മനസ്സാണ് മാറുന്നത്. ഒരാൾ മതം മാറുമ്പോൾ അയാൾ മത വിശ്വാസപരമായിട്ടുള്ള മനസ്സിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ആ മനസ്സിനനുസരിച്ചിട്ട് അയാളുടെ ഭാഷയിൽ, വസ്ത്രത്തിലും അല്ലെങ്കിൽ ഭക്ഷണ രീതിയിലും പല രീതിയിലൊക്കെ മാറ്റം ഉണ്ടാകും. ബേസിക്കലായിട്ട് ചേഞ്ച് ഓഫ് മൈൻഡാണ് മതം എന്ന് പറഞ്ഞാൽ, മതം മാറ്റം എന്ന് പറഞ്ഞാൽ. അത് പാടില്ല, മനസ്സിന് മാറ്റം വരുത്താൻ പാടില്ല. മനസ്സ് എപ്പോഴും നിങ്ങൾ അടിമകളായിരിക്കണം, ഹിന്ദുത്വത്തിൻ്റെ അടിമകളായി നിൽക്കണം. മാനസികമായി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവരുത്, നിങ്ങൾ ഇതിൽ സ്വതന്ത്രരാവരുതെന്നാണ് പരോക്ഷമായിട്ട് ഈ മതപരിവർത്തനത്തിനെതിരായുള്ള ഈ നിലപാടിൽ നിന്ന് നമുക്ക് വെളിവാകുന്നത്. ഇത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധവും ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായിട്ടുള്ള ഒരു ഭരണകൂട നിലപാടാണിത്. ഇതിൽ ഒരു മുസ്ലിം ഇതിനകത്തൊന്നും എഴുതിയില്ല. കാരണം ഇത് ഈഴവര്, അന്നത്തെ ഈഴവ നേതാക്കൾ സ്വന്തം സമുദായത്തോട് നൽകിയിട്ടുള്ള ഉത്ബോധനമാണിത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്, ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ്. ഇന്നലകളെ കുറിച്ച് അറിയാത്ത ഒരു ജനതക്കും സ്വന്തം ഇന്നത്തെ സാഹചര്യത്തെ നിർവചിക്കാൻ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റില്ല. ഇന്നലകളെയും ഇന്നത്തെയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ജനതയ്ക്ക് എങ്ങനെ ഒരു നല്ലൊരു സ്വന്തമായ ഭാവി കരുപിടിപ്പിക്കാൻ പറ്റും? അതിനവരെ സഹായിക്കുന്നതാണ് ഇന്നലകളെ കുറിച്ചുള്ള അറിവ്. ആ നിലക്കാണ് ഈ കൃതി, ഇതിന്റെ പ്രസക്തി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. കേരളത്തിലെ ജനസംഖ്യയിൽ 25% വരുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ, 19% ക്രിസ്ത്യാനികളും, 30% ഉള്ള സമുദായമാണ് ഈഴവർ. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് ഈഴവ സമുദായം. പക്ഷെ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് അവർ വളരെ നാമമാത്രമാണ്. ഏത് മുന്നണി വന്നാലും അധികം മുഖ്യമന്ത്രിമാരെ അവരാവുന്നില്ല, ആകെ ഒരു തവണയേ ആയിട്ടുള്ളൂ. അതേസമയത്ത് കേരളത്തിൽ 8%, മൊത്തം സവർണരും 10% വരും, അതിൽ 8% നയന്മാർ വരും. അവരാണ് മാറി മാറി ഇടത് വലത് മുന്നണികളിൽ അധികാരം കൈകളിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ കൂടെ ഒരു വി എസ് അച്യുതാനന്ദനും ഒരു ആർ ശങ്കറും അല്ലാതെ പിന്നെ സി എച്ച് മുഹമ്മദ് പോയ ഏതാനും ദിവസങ്ങളെ നിർത്തിയിട്ടുള്ളവർ പോക്ഷി പുറത്ത് ചാടിച്ചു. അപ്പം ഈ ഇതെന്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തത് അവർ ഹിന്ദുത്വത്തിൻ്റെ നുഖത്തിന് കീഴിലായതുകൊണ്ടാണ്. ബാബാസാഹ് അംബേദ്കർ പറഞ്ഞത് നിങ്ങൾ അവർണരോട് പറഞ്ഞു, നിങ്ങൾ ഏത് മതം സ്വീകരിച്ചാലും, ഇതിൽ നിന്ന് പുറത്തു കടന്ന് ഏത് മതം സ്വീകരിച്ചാലും നിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളും അധികാരങ്ങളും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും, അതൊരിക്കലും നഷ്ടപ്പെടില്ല. അതേസമയത്ത് ഇവരുടെ പിന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ആയി കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി ആയി കഴിഞ്ഞാൽ, ആ നിലക്കുള്ള നിങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റും. റിലീജിയസ് ഫ്രീഡം ഈസ് ആൾസോ എ പൊളിറ്റിക്കൽ ഫ്രീഡം. അതേ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹെൽപ്പ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഡോക്ടർ അംബേദ്കറിന്റെ ആശയങ്ങൾ തന്നെയാണ് ഈ പുസ്തകം പറയുന്നത്. ഇത്തരത്തിലുള്ള പുസ്തകത്തെ അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതേസമയത്ത് ഭരണഘടനാപരമായി ഏറ്റവും അത് സാധ്യമല്ല എന്നുള്ള അവസ്ഥയിൽ നിരോധിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ എന്തൊരു മാരകമായ ഭീകര പുസ്തകം എന്നുള്ള ഒരു തരത്തിലൊരു തീർച്ചയായും മീഡിയകളിൽ നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഈ പ്രശ്നം പുസ്തകത്തിൻ്റെതല്ല, ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള ആശയമാണ് അവർ അസ്വസ്ഥരാക്കുന്നത്. കാരണം ഈ മതപരിവർത്തനം എന്നുള്ളൊരു ഇഷ്യൂ പിന്നെ ഒരു ഈഴവരുടെ ഈ പിന്നോക്ക ജാതികളുടെ മനസ്സിലേക്ക് മനസ്സിൻ്റെ നാലയലത്ത് പോലും കടന്നു പോകാൻ പാടില്ല. അങ്ങനെ അങ്ങനെ വരുന്നതിന് ഇവിടുത്തെ സവർണരും ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായിട്ട് സവർണരിൽ നിന്ന് സ്വതന്ത്രരാകുക എന്നുള്ളതാണ്. ഈ ഹിന്ദുമതത്തിൽ അതിൻ്റെ അധിപന്മാർ, അതിൻ്റെ പിന്നെ നേതൃത്വത്തിൽ സവർണ ബ്രാഹ്മണരാണ്. അത് ബ്രാഹ്മണ മതമാണ്. ആക്ച്വലി സയൻറ്റിഫിക്കലി നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 100% ബ്രാഹ്മണ മതമാണ്. അപ്പോൾ അവരുടെ ആധിപത്യത്തിൽ നിന്ന് ഹിന്ദുമതം ഒരു അവർണനെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്ത് ഹിന്ദു അല്ലാന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ സവർണ ഹിന്ദുവിൻ്റെ ബ്രാഹ്മണൻ്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ്. ആ പുറത്തു കിടക്കൽ രാഷ്ട്രീയമായിട്ടുള്ള പുറത്തു കിടക്കലാണ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള രക്ഷപ്പെടലാണ്. അത് സവർണ ബ്രാഹ്മണൻ്റെ രാഷ്ട്രീയ അധികാരത്തിനെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ചിന്ത വരാൻ പാടില്ല. ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 34 നിരോധിക്കപ്പെട്ട 3 സർക്കാരുകൾ നിരോധിച്ച പുസ്തകം സർക്കാർ തന്നെ റീപ്രിന്റ് ചെയ്യുമ്പോൾ 36 ഇതുവരെ നിരോധിക്കപ്പെടാത്ത പുസ്തകത്തിനെതിരെ സർക്കാർ അതീവ ഗുരുതരമായ നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സവർണ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് NSS ആസ്ഥാനത്ത് തന്നെയാണ്, അവരാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കും. അവർക്ക് അത് തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ട്. കാരണം NSSന്റെ നേതൃത്വം ഈ കാര്യത്തിൽ കാണിക്കുന്ന ഒരു ഇവിടെ സംഘപരിവാറിന് വേറൊരു RSSന്റെ വിഷയം ഒന്നും പരിശോധിച്ചൊന്നും വേറൊരു ഒരു പാർട്ടിയോ സംഘടനയോ ആവശ്യമില്ല. അവർ തന്നെ ഇതെല്ലാം ചേർന്നതാണ്. ഏതൊരു
അപ്പോൾ അവരാണ് എൻ്റെ മെയിൻ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇവിടെ ഇന്നത്തെ അഡ്മിനിസ്ട്രേഷനിലുള്ള അപ്പർ ഹാൻഡ് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു ക്രിമിനൽ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ക്രിമിനൽ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് മുന്നോക്ക സമുദായ ചെയർമാനായിട്ട് ഇവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. പട്ടികജാതി കമ്മീഷനുണ്ട് ഇവിടെ, പിന്നോക്ക ജാതി കമ്മീഷനുണ്ട്. അവർക്ക് ഒരു ഒരു ഓഫീസിൽ മര്യാദയ്ക്ക് ഇരിക്കാനുള്ള നല്ലൊരു ചെയർ പോലും ഇല്ല, സ്റ്റാഫില്ല, ഒന്നും കൊടുക്കാതെ തന്നെ ദരിദ്രവാദികളായിട്ട് കടലാസ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഒരു ക്യാബിനറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ക്യാബിനറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ? ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുള്ള സർവ്വ അധികാരങ്ങളും പിന്നെ പവറും അതേപോലെയുള്ള ഫെസിലിറ്റീസ്, 30 സ്റ്റാഫിനെ വെക്കാം, എത്രമാത്രം എത്ര കോടികളാണ് ഒരു ഒരു വർഷത്തിൽ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ക്രിമിനലിന്, എ കൺവിക്റ്റഡ് ക്രിമിനൽ, യു സി. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് വളരെ വളരെ പ്രകടമാണ് വെച്ചാൽ അവരുടെ പോക്ക് പിന്നെ ഈ സ്വതന്ത്രരാവാൻ പാടില്ല. നമ്മളൊരിക്കലും അവരുടെ അവരുടെ മനസ്സിൻ്റെ നാലയലത്ത് പോലും ഈ മതത്തിൽ നിന്ന് മറ്റൊരു മതം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എന്തും അടിമകളായിരിക്കണം. നിങ്ങൾ ബ്രാഹ്മണൻ്റെ ദൈവങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ബ്രാഹ്മണൻ്റെ അടിമകളുമായിരിക്കുന്നുള്ള ബാബാസാഹേബ് അംബേദ്കറിൻ്റെ കല്ലിൽ കൊത്തി വെക്കേണ്ട വാചകങ്ങൾ പിന്നെ ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതാണ് എൻ്റെ പ്രശ്നം, ഇതിൻ്റെ ഉള്ളടക്കമാണ് പ്രശ്നം. പിന്നെ ബി ജെ പി സർക്കാരുകൾ ഇന്ത്യയിൽ ഈ മതപരിവർത്തനം നിരോധിക്കണമെന്ന് പിന്നെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതിന് മുന്നേ ഒരു പിന്നെ സൂപ്പർ ആർ എസ് എസ്കാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീ തമിഴ്നാട്ടിൽ ഇതിനെ നിരോധിക്കുന്ന നിയമം കൊണ്ടുവന്നു. ഈ ഭരണഘടനയ്ക്ക് ഇതായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്തൊരു നിയമമാണ് മതപരിവർത്തനത്തെ നിരോധിക്കുന്ന നിയമം, നിരോധിക്കുന്നത് നിലനിൽക്കുന്നത്. അതിനുശേഷം ഇതിലും കൊണ്ടുപോകും. പക്ഷെ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായ പരിവർത്തനമാണ്. രാഷ്ട്രീയത്തിൽ ആശയപരമായ പരിവർത്തനം നിരോധിക്കാൻ പറ്റുമോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പിക്കാരനായിരിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരൻ സി പി എം ആവാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? എന്തൊരു അസംബന്ധമാണത്. അതൊരു ആശയപരമായിട്ടുള്ള പരിവർത്തനമാണ്. അതേപോലെ തന്നെയാണ് വിശ്വാസപരമായിട്ടുള്ള മത ആത്മീയമായിട്ടുള്ള ഒരു ആദർശത്തിൽ നിന്ന് മാറി മറ്റൊരു ആത്മീയ ആദർശം സ്വീകരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചിന്ത ഉണ്ടാവരുത്. കൺവേർഷൻ എന്തുകൊണ്ട് മൊത്തത്തിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ ഇപ്പോൾ യുക്തിവാദികളടക്കം കൺവേർഷനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. കാരണം കൺവേർഷൻ എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായി ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ യുക്തിവാദികൾ അതിരൂക്ഷമായിട്ട് ഈ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൺവേർഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പിന്നെ മുസ്ലിം മതമൗലികവാദം, തീവ്രവാദം, മാങ്ങാത്തൊലി, എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മതമൗലികവാദം, മതത്തിൻ്റെ മൗലികമായ ആശയങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏതൊരു മതവിശ്വാസിയുടെ അവകാശമല്ലേ? അല്ലാണ്ട് അയാൾ മത ഫ്രോഡായിരിക്കണം എന്നാണോ പറയുന്നത്? മതത്തിൻ്റെ മൗലികമായ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസത്തിൻ്റെ മൗലികമായ ആദർശങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിനെ കമ്മ്യൂണിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറയണ അയാൾ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ ഫ്രോഡാണ്. അതേപോലെ ഒരു മതവിശ്വാസി അവൻ മുസ്ലിം അവൻ്റെ മതവിശ്വാസത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് വിശ്വസിക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ അവൻ ഫ്രോഡല്ലേ? അപ്പോൾ ഒരു മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറയപ്പെടുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതേത് മതവിശ്വാസിയായാലും ഇപ്പോ ഇത്രയും പറഞ്ഞ തന്നെ ഈ ഒരു പുസ്തകം, അല്ലെങ്കിൽ ഇതുപോലെ പുസ്തകം മാത്രമല്ല ലോകത്തിൽ സവർണേതരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രചനകളും ചിന്തകളും ഒക്കെ തന്നെ വേട്ടയെടുക്കപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ ആ ഒരു ധാരണ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള കാര്യം? ഈ രാജ്യം ഭരിക്കുന്ന അധികാരം കൈവശപ്പെടുത്തിയിട്ടുള്ള പല രീതിയിലും കൈവശപ്പെടുത്തിയിട്ടുള്ള ഇവിടുത്തെ ബ്രാഹ്മണ സവർണ ശക്തികൾ അവരുടെ അധികാരത്തിന് പോട്ടം തട്ടുന്ന ഒരാശയങ്ങളും ജനമനസ്സുകളിൽ ഉണ്ടാകുന്നതിന് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്തരം ആശയപരമായിട്ടുള്ള യാതൊരു ഒരു ഇത് ചേഞ്ചും ഉണ്ടാവരുത്. ഈ സോഷ്യൽ സിസ്റ്റം, ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഇതേ രീതിയിൽ നിലനിർത്തണമെങ്കിൽ ഈ ജനങ്ങളുടെ ഈ ബോധം, ഈ ഹിന്ദുത്വ ബോധം, അടിമബോധം, അവർണനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്നുള്ളത് അടിമബോധമാണ്, ആ അടിമബോധത്തിന് പുറത്തു കിടക്കരുത്. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്ന് അവൻ പറയുന്നതെങ്കിൽ അവന് അഭിമാനിക്കാവുന്നതാണ്. കാരണം അവൻ എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് അവൻ്റെ പ്രത്യശാസ്ത്രം, അവൻ്റെ ആധിപത്യം, അവന് വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയിട്ടുള്ള അവൻ്റെ ടെക്സ്റ്റുകളും അവൻ്റെ സംവിധാനങ്ങളും ആണ്. അപ്പോൾ അത് ഇസ് ഓക്കെ. പക്ഷേ അവർണനായിട്ടുള്ള ഒരാൾ, തദ്ദേശീയനായിട്ടുള്ള ഒരാൾ ഹിന്ദുവാണെന്ന് പറയുന്നത് അയാൾ അടിമയാണെന്ന് സ്വയം അംഗീകരിക്കലാണ്. അതിലിപ്പോൾ അടിമകളത്തിൽ അഭിമാനിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് പിന്നെ അത് ആസ്വദിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് പൊരുതാൻ മേലാളൻ പറയുന്നതിനനുസരിച്ചിട്ട് പൊരുതി മരിക്കാൻ പോലും തയ്യാറാവുന്ന വളരെ ശോചനീയമായൊരു അവസ്ഥയാണത്. ലോകത്തിൽ ഒരു സ്ഥലത്തും, ഒരു നിങ്ങൾക്കറിയാം ഇന്ത്യ ലോകത്തിൽ ഏത് രാജ്യത്തും അടിമ ഉടമ വ്യവസ്ഥയിൽ അടിമകൾ സ്വന്തം അടിമത്വം തിരിച്ചറിയാതിരിക്കുകയും അടിമത്വത്തിന് അഭിമാനം കൊള്ളുകയും അടിമത്വം ആസ്വദിക്കുകയും തങ്ങളെ അടിമകളാക്കുന്നവർക്ക് വേണ്ടി പൊരുതി മരിക്കാനും ചെയ്യുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് എല്ലാ അർത്ഥത്തിലും വളരെ യുണീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ ആശയം ഒരിക്കലും ചിന്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവരുത്. ഇവിടുത്തെ ഈ ഇത് ഇങ്ങനത്തെ നിലനിൽക്കണം. എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുന്നേ പിന്നെ ഇന്ത്യയിൽ വിദേശ പത്രങ്ങളുടെ കടന്നു വരവ് സ്വാഗതം ചെയ്യുന്ന ഒരു നീക്കം സർക്കാരിന് ഭാഗത്തുണ്ടായപ്പോൾ അതിനെതിരെ ആദ്യം
ഇവിടെ പ്രതികരിച്ച കൂട്ടത്തിൽ ഒന്ന് ഇടതുപക്ഷപത്രമായ ദശാഭിമാനായിരുന്നു. ദശാഭിമാൻ ജഡിച്ചുള്ളൂ, ഇപ്പോഴും അതെൻ്റെ ഫയലുകളിൽ കിടക്കുന്നുണ്ട്. അതിന് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. പച്ചയായിട്ട് അവർ പറയുന്നത് ഈ പത്രങ്ങൾ ദേശപത്രങ്ങളുടെ കടന്നു വരവ് ഇവിടുത്തെ സാമൂഹിക ഘടനയെ കീഴ്മയിൽ മറിക്കുന്നതാണ്. എന്താണ് ഇവിടുത്തെ സാമൂഹിക ഘടന? ചാതുർവർണ്ണയാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക ഘടനയാണ് ഇന്ത്യയിലുള്ളത്. കണ്ണുള്ളവർക്ക് ആർക്കും കാണാവുന്നതാണ്, സ്വബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇവിടുത്തെ സാമൂഹിക ഘടന ജാതിയിലധിഷ്ഠിതമായ സാമൂഹിക ഘടന, അത് തകർന്നു പോകുന്നവരെന്ന് വരും. ഇടതുപക്ഷം പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന അതിൻ്റെ പത്രത്തിൽ മുഖപ്രസംഗം അംബേദ്കറിന്റെ ജാതീയതയ്ക്കെതിരായിട്ടുള്ള, ജാതിമായ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ മേൽക്കോമിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടെടുത്ത അംബേദ്കർ ഭരണഘടനയെഴുതിയ ഇന്ത്യ ഈ കാലത്ത്, പുതിയ പിന്നെ ഭീകരവേട്ടയുടെ ഒക്കെ കാലത്ത് ഈ പുസ്തകവും അതല്ലെങ്കിൽ ഈ അഭിമുഖത്തെ എത്തിവെക്കാനിടയുള്ള ഒരു ഈ പിന്നെ ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പിന്നെ അന്ത്യം എന്താണ്? ഏതൊരു മനുഷ്യജീവിക്കും എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഒരു സംഗതിയാണ്. പക്ഷേ സ്വാതന്ത്ര്യം എന്നുള്ളത്, സ്വാതന്ത്ര്യ ബോധം എന്നുള്ളത് അത് തങ്ങളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. ഒരു ഒരു പൗരൻ എന്നുള്ളവർക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടത് എൻ്റെ രാജ്യത്തിൻ്റെ, എൻ്റെ ജനതയുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള സത്യങ്ങൾ തുറന്നു പറയാന്നുള്ളത് പൗരനെന്നുള്ളവർക്ക് എൻ്റെ കടമയാണ്. അതെ, അത് അതിൻ്റെ പ്രത്യേകാതം എന്നെ അലട്ടുന്ന പ്രശ്നമേ അല്ല. പിന്നെ ഈ ഇവിടെ ഈ നടക്കുന്ന ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ ഇതിൻ്റെ പേരിലുള്ള ചർച്ചകൾ പറയുമ്പോഴേ പൊതുവേ പിന്നെ വിഷയത്തിൽ നിന്നും അധികം ഫോക്കസ് ചെയ്യാതെ വളരെ മയപ്പെടുത്തിയിട്ട് പറയുന്നവരുണ്ട് കാര്യങ്ങൾ പറയാം. അതിൻ്റെ പിന്നീട് രണ്ട് വിഭാഗത്തിൻ്റെ ഭരണവർഗ ഭരണജാതികളുടെയും മുന്നിൽ സ്വീകാര്യത നിലനിർത്തണം, ഇരകളുടെയും സ്വീകാര്യത നിലനിർത്തണം. ഇങ്ങനെ ഒരു ഒരു ഈ ഒരു ഡബിൾ ഞാണുമ്മൽ കളിയാണ് ഇവിടുത്തെ ബുദ്ധിജീവികളെന്നും പൊതുവെ നമ്മൾ കരുതുന്ന, തെറ്റിദ്ധരിക്കുന്ന വലിയ വിഭാഗം ആളുകൾ പുരോഗമനവാദികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, ആ മുസ്ലിങ്ങളിലായാലും ദരിദ്രരായാലും പിന്നോക്കാരിലും ഒക്കെ തന്നെ ഇത്തരം ബുദ്ധിജീവികൾ നേതാക്കന്മാരുമുണ്ട്. ഇതാണ് ഈ ഇത്തരം പിന്നെ ഈ ഫ്രോഡുകളാണ് ഇത്തരം ഇതാണ് പിന്നെ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴുള്ള വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം, ഇപ്പോൾ ഈ ഇത് ക്രിസ്ത്യസിന്റെ പേരിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾക്ക് പേരിലോ ഏതെങ്കിലും ഭീഷണികളോ മറ്റോ നേരിടുന്നുണ്ടോ? ഭീഷണികൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് കൂടുതലും ഇരുന്ന്, അത് മറ്റു തലത്തിലുള്ള ധാരാളം ഭീഷണികളുണ്ട്. പിന്നെ ഈ ഇപ്പോൾ പുസ്തകങ്ങൾക്ക് മാത്രമല്ല, പുസ്തകങ്ങളോട് മാത്രമല്ല സർക്കാർ, പുസ്തകങ്ങൾ കേരളത്തിൽ കോഴിക്കോട്ടെ പുസ്തകശാലകൾ മാത്രമല്ല, കോഴിക്കോട്ടിന് പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ വളരെ പിന്നെ നിലവാരം പുലർത്തുന്ന ഒരു പത്രം തേജസ് എന്നൊരു പത്രത്തിനെതിരെയും അവർ ഇതുണ്ടാക്കി. അവർ പൂട്ടിക്കാനുള്ള പരിപാടി, ഒരു കാരണവും കാണിക്കാതെ നോട്ടീസ് കൊടുത്തിരിക്കുക. മാത്രമല്ല അത് ഞെട്ടിക്കുന്ന വിവരമാണ്, കഴിഞ്ഞ 3 വർഷമായിട്ട് പരസ്യം കൊടുക്കാതെ ഈ പത്രത്തിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പം ഇതിൻ്റെ അർത്ഥം ദേശാഭിമാനിയുണ്ട്, ഇവിടെ ജന്മഭൂമിയുണ്ട്, ഇവർക്കൊന്നും ഇല്ലാത്തൊരു ഒരു പിന്നെ പരസ്യ നിഷേധവും തകർക്കണം എന്നുള്ള ആഗ്രഹം സർക്കാരിന് തോന്നുന്നത് കൊണ്ടാണ്, വളരെ വ്യക്തമാണ്. ഈ ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രം തേജസ്സാണെന്നുള്ളതാണ്. ഭരണപക്ഷത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷം, സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമൂഹികമായും ഒരു പ്രതിപക്ഷ സ്വഭാവം ഈ പത്രം പുലർത്തുന്നതുകൊണ്ടായിരിക്കണം ഇത്രമാത്രം വെറുപ്പ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? മാത്രമല്ല അമേരിക്കൻ അജണ്ട കൂടി ഈ സർക്കാർ, ഉമ്മൻചാണ്ടി നയിക്കുന്ന സർക്കാർ അമേരിക്കൻ അജണ്ട കൂടി ഇതിൻ്റെ പിന്നിൽ, അമേരിക്കൻ ഇസ്രായേൽ അജണ്ട കൂടി നടപ്പാക്കുകയാണെന്ന് കരുതാനുള്ള എല്ലാ കാരണങ്ങളും നൽകുന്നുണ്ട് ഈ പുസ്തകത്തിന്. ഈ പുസ്തകത്തിനെതിരായും പത്രത്തിനെതിരായി, പത്രത്തിനെതിരായി പ്രത്യേകിച്ചിട്ട്, കാരണം പത്രം വളരെ കൂടുതലും പിന്നെ വളരെ ശക്തമായിട്ട് ഈ അനീതികളോടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ, മറ്റൊരു പത്രവും പറയാത്ത കാര്യങ്ങൾ വളരെ ഫ്രാങ്കായിട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള എഡിറ്റോറിയലുകളും പത്ര വാർത്തകളും കൊടുക്കാറുണ്ട്. ഞാനത് സ്ഥിരമായിട്ട് വായിക്കും. കേരളത്തിലെ ഒരുവിധം മലയാളത്തിൽ ഇറങ്ങുന്ന മിക്കവാറും പ്രധാനപ്പെട്ട പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ തുടക്കം മുതലേ. മാധ്യമമായാലും തേജസ് ആയാലും ഇവിടെയുള്ള ഏത് പത്രങ്ങൾ, ഡെക്കാൻ ക്രോണിക്കിളായാലും പിന്നെ ക്രിസ്ത്യൻ പത്രങ്ങളൊക്കെ ആയാലും ബേസിക്കലി പിന്നെ കൂട്ടത്തിൽ എന്തുകൊണ്ടും തനതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വെച്ചാൽ അവർ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയമായ തലത്തിലൊരു പ്രതിപക്ഷ സ്വഭാവം പുലർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് തേജസ് പുലർത്തുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം പിന്നെ അതിനെ പൂട്ടിക്കാണെന്നുള്ളത്. അതിൻ്റെ പിന്നിൽ അമേരിക്കൻ അജണ്ട ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ അമേരിക്ക CIA യുടെയും മൊസാദിൻ്റെയും താല്പര്യങ്ങളാണ് പലപ്പോഴും സർക്കാർ മിഷനത്തിലൂടെ, കാരണം CIA കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഡൽഹിക്കെടുത്ത് അവരുടെ ഈ പിന്നെ ഇലക്ട്രോണിക് സ്പൈങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സർക്കാർ തന്നെ ചെയ്തു കൊടുത്ത വാർത്ത പുറത്തു വന്നതാണ്. സ്നോഡൻ
ഇന്ത്യയിൽ പിന്നെ അവർ CIA ഇതൊക്കെ ഇടപെടലിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് മുഴുവൻ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, സയന്റിസ്റ്റുകൾ പരസ്പരം നടത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും അതാത് നിമിഷം അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എനിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, യുക്തിവാദികളും ഇടദോഷക്കാരും ബുദ്ധിജീവികളും പലരും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അന്ധമായിട്ട് ഈ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളെയും ദലിത് ഇവരെയും ന്യായീകരിക്കുന്നുണ്ട്. ഇത് ഒരു നിഷ്പക്ഷനായ നിങ്ങളെ പറ്റിയുള്ള ധാരണകൾക്ക് വളരെയധികം പോറലേൽപ്പിക്കുന്നതായിട്ടാണ് ഞങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞത്. നിരന്തരമായിട്ട് എനിക്ക് ആക്രമണങ്ങൾ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുക. ഇതേക്കുറിച്ചിട്ട് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ അന്ധമായിട്ട് മുസ്ലിം ദലിത് പക്ഷത്ത് നിലകൊള്ളുന്ന ഒരാളാണ്. അന്ധമായിട്ട് തന്നെ ഞാൻ തർപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെ ലളിതമാണ്, ഈ രാജ്യത്ത് അന്ധമായിട്ട് വെറുക്കപ്പെടുകയും അന്ധമായിട്ട് വിവേചനത്തിന് ഇരയാക്കപ്പെടുകയും അന്ധമായ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും രണ്ട് വിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ദലിതരും. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള ഏത് വിരുദ്ധമായ നീക്കങ്ങൾക്കും എതിർ വിരുദ്ധമായ ചേരിയിൽ അന്ധമായിട്ട് ഈ രണ്ട് പക്ഷങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നും ഉണ്ടായിരിക്കും അവസാന ശ്വാസം വരെ. ഇത്രയും എനിക്ക് കാര്യത്തിൽ പറയാം.